നമസ്കാരം. ഞാൻ സൂസൻ കോരത്ത്, എഫിഷ്യൻസി എക്സ്പേർട്ട് ആൻഡ് മൈൻഡ് ഫിറ്റ്നസ് ഗുരു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ പലർക്കും തോന്നുന്ന ഈ വാല്യൂ ഇല്ലായ്മ എന്നതിനെ പറ്റിയാണ്. കാരണം പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തികളും നമ്മൾ ഓ നമ്മളിപ്പോ എന്താ, നമ്മളിപ്പോ ആരാ, നമ്മളിതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനൊന്നും ആരും ഒരു കാര്യവും വാല്യൂ തരാറില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില നെഗറ്റീവ് ഫീലിങ്സ്, അങ്ങനെയുള്ള ചില ചിന്താഗതികൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും പലര് പറയുന്നത് ചിലപ്പോൾ ഒരു ജീവിതത്തിന്റെ ഓ രാവിലെ എഴുന്നേക്കുന്നു, വൈകുന്നേരം കിടക്കുന്നു, പിന്നെ നമ്മുടെ ജീവിതം അങ്ങനെ അങ്ങ് പോകുന്നു, അതിന് വലിയൊരു ഫീലിങ്സ് ഒന്നും നമുക്ക് കണക്ട് ചെയ്ത് കാണാറില്ല എന്നുള്ള രീതിയിലുള്ള കംപ്ലയിൻസും അങ്ങനെയുള്ള ചിന്താഗതികളും നമ്മൾ കാണാറുണ്ട് ചുറ്റിലും. പക്ഷെ ഇതിലെപ്പോഴും നോക്കേണ്ട ഒരു കാര്യം, നമ്മളെ മറ്റുള്ളവരല്ലാലോ നമ്മളോട് നമ്മൾ നല്ലതാണോ ചീത്തയാണോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മൾ ചെയ്യുന്നതിന് വാല്യൂ ഉണ്ടോ എന്ന് അൾട്ടിമേറ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഒരു സെൽഫ് ജഡ്ജിങ് വന്നാൽ മാത്രമേ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാൻ അതിനുവേണ്ടി നമുക്ക് ആദ്യം അറിയേണ്ട കുറേ കാര്യങ്ങളാണ് ഞാൻ ആരാണെന്നും എന്താണെന്നും എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നും അറിയുക. അതായത് നമ്മളൊരു ഹ്യൂമൻ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം റോൾസാണ് നമ്മൾ പ്ലേ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കും. എന്തെല്ലാം പല 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 സിറ്റുവേഷൻസിൽ പല 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 റിലേഷൻഷിപ്സിൽ നമ്മൾ ചെയ്യുന്ന റോൾസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമുക്ക് നമ്മളൊരു വൈഫായിരിക്കാം, ഹസ്ബൻഡായിരിക്കാം, നമ്മളൊരു എന്താ പറയുക മകളായിരിക്കാം, മരുമകളായിരിക്കാം, മകൻ മരുമകൻ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ജെൻഡറിനെ വെച്ച് പറയാം. അപ്പം നമുക്കിതിങ്ങനെ കൺഫ്യൂ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് രണ്ടും മാറ്റി പറയേണ്ട കാര്യമില്ല. ഭാര്യ, മകൾ, സിസ്റ്റർ, അതായത് പിന്നെ ഫ്രണ്ട്, പിന്നെയുണ്ട് പിന്നെ ആരാളുള്ള നെയ്ബറായിട്ടുണ്ട്, നമ്മുടെ സൊസൈറ്റിയിലെ ഒരു മെമ്പറാണ്, റിലീജിയസ് മെമ്പറാണ്, ഒരു കൺട്രിയിലെ സിറ്റിസൺ ആണ്, അതുപോലെ തന്നെ നമ്മളൊരു ജോലി ചെയ്യുന്നിടത്തെ ഉദ്യോഗസ്ഥയാണ്, പിന്നെ നമുക്ക് ചുറ്റിനുമുള്ളവരുമായിട്ടുള്ള കൊളീഗ്സ് ഉണ്ട്, പിന്നെ നമ്മൾ നടന്നു പോകും ഒരു വണ്ടിയിലെ പാസഞ്ചറാണ് നമ്മൾ. അങ്ങനെ 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 പല രീതിയിലുള്ള നമ്മൾ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഒരു 30-ൽ കൂടുതൽ റോൾസ് നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പക്ഷേ ഈ 30 റോൾസ് നമ്മൾ അതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ശരിയ രീതിയിൽ കൊണ്ടെത്തിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ കീ റോൾസ് എടുക്കുക. അത് പലർക്കും വ്യത്യാസങ്ങൾ കാണും ഈ കീ റോൾസ്. 6 അല്ലെങ്കിൽ 7 കീ റോൾസ് എടുക്കാം ഒരു ജീവിതത്തിൽ. അങ്ങനെ എടുത്താൽ മാത്രമേ നമുക്കൊരു വാല്യൂ ക്രിയേറ്റിംഗ് ആയിട്ടുള്ള ലൈഫായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ കൊടുക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ വിലയുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് അത് ഇഫക്റ്റീവ് ആകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ആ ഇഫക്റ്റീവ്നെസ് നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം മേ ബി നമുക്ക് എടുക്കാവുന്നത് ഭർത്താവ്, അല്ലെങ്കിൽ പിതാവ്, അല്ലെങ്കിൽ ബ്രദർ, അല്ലെങ്കിൽ സൺ, അങ്ങനെ ഒരു 6-7 എണ്ണം ദ കീ റോൾസ്. ചിലർക്ക് ഫ്രണ്ട് ആയിരിക്കാം, ആ സമയത്ത് ഒരാൾക്ക് കസൻ ആയിരിക്കാം വരുന്നത്. അപ്പം ഇവിടെ ഈ കീ ഏരിയാസിൽ ഭർത്താവ്, പിതാവ്, അല്ലെങ്കിൽ സഹോദരൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, മകൻ, ഈ കാര്യങ്ങളൊക്കെ കീ റോളായിട്ട് തന്നെ ഇരിക്കണം. അതിൻ്റെ കൂടെ ഞാൻ എന്നുള്ള എനിക്ക് എന്നോട് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഇത് ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്. അത് തീർച്ചയായിട്ടും നമ്മളിൽ ഏറ്റവും മേജർ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വെക്കേണ്ട കാര്യമാണ്. അങ്ങനെ 3-4 ജനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടോ കസിനോ നെയ്ബറോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ, അതല്ലെങ്കിൽ ഒരു റിലീജിയസ് ലീഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്തേതായിട്ട് ഏതാണ് ഇമ്പോർട്ടൻ്റ് നമുക്ക് തന്നെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് അനുസരിച്ച്, ഇൻഡിവിജ്വൽ റോൾസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതെല്ലാം എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോൾ എടുക്കണം. നമ്മളിപ്പം പിതാവ് എന്ന റോൾ എടുക്കുക എന്ന് വെക്കുക. ആ പിതാവ് എന്ന റോളിന് എനിക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കുറേ റെസ്പോൺസിബിലിറ്റി, കെയർ വേണം, ലവ് വേണം, ഡിസിപ്ലിൻ ചെയ്യണം കുട്ടികളെ, അവർക്ക് പ്രൊവൈഡർ ആയിരിക്കണം, സെക്യൂരിറ്റി സപ്പോർട്ട് വേണം, അവർക്കൊരു മെൻറ്ററിങ് വേണം, അവർക്ക് ഡയറക്ഷൻസ് കൊടുക്കുന്ന അഡ്വൈസ് ചെയ്യുന്ന ആളായിരിക്കണം. ഐ ഷുഡ് ബി എ ഗുഡ് ലിസണർ, ഐ ഷുഡ് ബി വിത്ത് ദം വെനെവർ ദ നീഡ് ആൻഡ് സ്പെൻഡ് ദ റൈറ്റ് ക്വാളിറ്റി ടൈം ആയിരിക്കണം അവരോട് സ്പെൻഡ്. ഇങ്ങനെ കുറേ റെസ്പോൺസിബിലിറ്റീസ് നമുക്കിങ്ങനെ കാണും. അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ റെസ്പോൺസിബിലിറ്റീസും നമുക്ക് ചിലപ്പം കൊണ്ടെത്തിക്കാനായിട്ട് അതി ഏറ്റവും ഹൈ ലെവലിൽ കൊണ്ടെത്തിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റുന്ന വരുന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 3 to 5 വരെ, 3-ൽ കുറയാൻ ഒരിക്കലും പാടില്ല, 5-ൽ കൂടാനും പാടില്ല. അങ്ങനെയുള്ള രീതിയിൽ 3 അല്ലെങ്കിൽ മാക്സിമം 5 ഏറ്റവും പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പിതാവിനാണെങ്കിൽ പ്രൊവൈഡഡ് ഓഫ്
സെക്യൂരിറ്റി സെക്യൂരിറ്റി ഫീലിംഗ് പ്രൊവൈഡർ ആയിരുന്നു. അത് ഫിനാൻഷ്യലി ആയാലും ശരി, അതുപോലെ ഇമോഷണലി ആയാലും ശരി, അങ്ങനെയുള്ള. ആൻഡ് ഹി ഷുഡ് ബി എ ഗൈഡ് ആൻഡ് എ മെന്റർ, അങ്ങനെയുള്ള രീതിയിൽ അല്ലേ. അങ്ങനെ ഇപ്പം ഞാൻ രണ്ട് റെസ്പോൺസിബിലിറ്റീസ് പറയും. അങ്ങനെ നിങ്ങളിപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ റോൾസ്, കീ റോൾസ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുന്ന 6 എണ്ണം 7 എണ്ണം എഴുതിയിട്ട് അതിൻ്റെ താഴെ ഈ റെസ്പോൺസിബിലിറ്റീസ്, ഏറ്റവും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്ത റെസ്പോൺസിബിലിറ്റി 3 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം അത് എഴുതും. അപ്പം നമുക്ക് ക്ലാരിറ്റി വരും, നമ്മൾ എന്തൊക്കെ റോൾസ് ആണ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ അത് ചെയ്യുക. ഇന്ന് അത് ചെയ്തു വെച്ച് കഴിയുമ്പോഴത്തേനും നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് അതിനെ എങ്ങനെ ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിൽ നമുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളിലേക്ക് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു വിലയുള്ളവരായി തീരാൻ പറ്റുമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം എങ്ങനെ വിലയുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് നമ്മളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. അതുവരേക്കും ഏറ്റവും സന്തോഷമായി, ഏറ്റവും സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കും. ഞാൻ വീണ്ടും അടുത്ത എപ്പിസോഡിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അതുവരേക്കും ബൈ ഫ്രം മീ.